ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ അക്കാദമിക്കിയ. നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് വീണ്ടും കടന്നിരിക്കുകയാണ്. ഓൺലൈൻ ആയിട്ട് തന്നെ കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ ഇവിയേഴ്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ വർഷത്തിൽ ഓർമ്മയുണ്ടോ? ഇവിയേഴ്സ് ഇതായിരുന്നു നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഇവിയേഴ്സ് സബ്ജക്ട്. ഇതിൽ നിങ്ങൾ സയൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയില്ല? സയൻസ്, സയൻസിൽ എന്തെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു? ഓരോ പരീക്ഷണങ്ങൾ, പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടില്ലായിരുന്നോ? സോഷ്യൽ ലോ. വാട്ട് അബൌട്ട് യുവർ കേരള, യുവർ സ്റ്റേറ്റ്? വാട്ട് അബൌട്ട് യുവർ ഇന്ത്യ ആസ് എ കൺട്രി? വാട്ട് അബൌട്ട് യുവർ കോണ്ടിനെന്റ്? വാട്ട് ഇസ് കോണ്ടിനെന്റ്? സ്റ്റേറ്റും അതുപോലെ തന്നെ ഇന്ത്യ എന്ന കൺട്രിയും പഠിച്ച നിങ്ങളെ ഇപ്പൊ നെക്സ്റ്റിലേക്ക് അഞ്ചാം ക്ലാസ്സിലേക്ക് പോയപ്പോ എന്താണ് കോണ്ടിനെന്റ്, എന്താണ് അതിലും വിശാലമായിട്ടുള്ള സ്പേസ്, ആകാശങ്ങള്, ഭൂമികള്, മറ്റു പ്ലാനറ്റ്സുകള്, ഇതൊക്കെ എന്താണ് നമ്മൾ എല്ലാവരും കൂടെ ചർച്ച ചെയ്തിട്ട് കണ്ടെത്താൻ പോവാണ് അഞ്ചാം ക്ലാസ്സിലേക്ക്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് പുതിയ ഒരു സബ്ജക്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിഎസ് എന്നാണ് ഈ സബ്ജക്ട് ഉണ്ടായിട്ടുള്ളത്. സോഷ്യൽ സയൻസ്. ഐ എം യുവർ സോഷ്യൽ സയൻസ് ടീച്ചർ. ഞാനും നിങ്ങളോടൊപ്പം സോഷ്യൽ സയൻസ് പഠിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. നമുക്കിന്ന് സോഷ്യൽ സയൻസ് എന്താണെന്ന് പറയാം. കേട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് സോഷ്യൽ സയൻസ് ഓർ സോഷ്യൽ സ്റ്റഡീസ്. വാട്ട് ഈസ് സോഷ്യൽ? സോഷ്യൽ എന്ന് പറയുന്ന സോഷ്യൽ, സോഷ്യൽ എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട് എന്താണ് സോഷ്യൽ സയൻസ് എന്നുള്ളത്. സൊസൈറ്റി, സൊസൈറ്റി, ദ ടേം ഈസ് റിലേറ്റഡ് ടു സൊസൈറ്റി. സൊസൈറ്റി എന്താണെന്ന്, വാട്ട് ഈസ് സൊസൈറ്റി, വാട്ട് ഹാപ്പൻസ് ഇൻ എ സൊസൈറ്റി ഇൻ ദി പ്രീവിയസ് പീരിയഡ്, വാട്ട് ഹാപ്പൻസ് ഇൻ ദി സൊസൈറ്റി. നമ്മള് ഒരു സൊസൈറ്റിയുടെ, വാട്ട് ഈസ് സൊസൈറ്റി, എന്താണ് സൊസൈറ്റി എന്ന് പറഞ്ഞത്? ഞാനും നിങ്ങളും, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും മറ്റു നൈബേഴ്സും അടങ്ങുന്ന ഒരു കണക്ഷൻ ആണ് സൊസൈറ്റി, സമൂഹം എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ. ഈ സമൂഹത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഫിഫ്ത് സ്റ്റാൻഡേർഡിലേക്ക് പഠിക്കുന്നത്. ഇതേ സംഭവങ്ങൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എവിടുന്നാ തുടങ്ങിയത്? സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസ്, വാട്ട് ഈസ് സോഷ്യൽ സയൻസ്? സോഷ്യൽ സയൻസ് ഈസ് സിംപ്ലി ദ സ്റ്റഡി, ദ സയന്റിഫിക് സ്റ്റഡി, ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന ഒരു സംഭവമാണ്. എന്തിനെ കുറിച്ചിട്ട്? സൊസൈറ്റിയെ കുറിച്ചിട്ട്. സോഷ്യൽ സയൻസ് ഈസ് ദ സ്റ്റഡി അബൌട്ട് അവർ സൊസൈറ്റി. ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാന്, എന്റെ അയൽവാസികള്, എന്റെ ഫാമിലി, അല്ലെങ്കിൽ നിങ്ങൾ, മനസ്സിലായിരുന്നു, നിങ്ങള്, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ നൈബേഴ്സ് അടങ്ങുന്നതാണ് ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. ആ സൊസൈറ്റിയിൽ എന്തെല്ലാം സംഭവിക്കുന്നു? ആ സൊസൈറ്റി എങ്ങനെ ജീവിക്കുന്നു? കഴിഞ്ഞ കാലത്ത്, ദി പാസ്റ്റ് പീരിയഡ്, എങ്ങനെയെല്ലാമായിരുന്നു അവർ ജീവിച്ചിരുന്നത് എന്നെല്ലാം പഠിക്കുന്നതാണ് സോഷ്യൽ സയൻസ്. അത്രയുള്ളൂ. ഓക്കെ, അതാണ് നമ്മള് ഈ അഞ്ചാം ക്ലാസ്സിൽ കൂടുതലായിട്ട് എന്ത് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്, സോഷ്യൽ സയൻസ്. ഇത് മാത്രമാണ് സോഷ്യൽ സയൻസ് ഉള്ളത്. നിങ്ങൾ നാലാം ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയില്ലേ? നോക്കൂ, ദിസ് ഇസ് കേരള മാപ്പ്. കേരളത്തിന്റെ മാപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ കേരളത്തിന്റെ മാപ്പ്, അപ്പൊ നമ്മൾ കേരളത്തിലാണ്. അവർ സ്റ്റേറ്റ് ഈസ് കേരള. വി നോ അവർ സ്റ്റേറ്റ് ഈസ് കേരള. കേരളത്തിൽ എത്ര ഡിസ്ട്രിക്ട്സുകൾ ഉണ്ട്, ജില്ലകളുണ്ട്? ഒന്ന് തന്നെ നോക്കൂ, അറിയില്ലേ? ഇതെല്ലാം നിങ്ങള് ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മള് ഈ സ്റ്റേറ്റ് ഇന്ത്യയിലുള്ളതാണ് നമുക്കറിയാം. ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയിലുള്ളതാണ് കേരള.
ഇന്ത്യ എവിടെയുള്ളത്? ഇന്ത്യ എവിടെയുള്ളത്? യെസ്, അവർ ഇന്ത്യ ഈസ് സിറ്റുവേറ്റഡ് ഏഷ്യൻ കോണ്ടിനെന്റ്. ഏഷ്യൻ കോണ്ടിനെന്റ്. അപ്പൊ കോണ്ടിനെന്റ്, വാട്ട് ഇസ് കോണ്ടിനെന്റ്? ദ കൺസെപ്റ്റ് കോണ്ടിനെന്റ്, എന്താണ് കോണ്ടിനെന്റ് എന്ന് പറഞ്ഞത്? ഇതാണ് നമുക്ക് കൂടുതലായിട്ട് എന്ത് പഠിക്കാനുള്ളത്? അഞ്ചാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. വേറൊരു സംഭവം, നമ്മൾ പറഞ്ഞു പാസ്റ്റിനെ കുറിച്ചിട്ട് പഠിക്കുന്നത്, നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നടക്കുന്നതും പ്രസന്റിൽ നടക്കുന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും കഴിഞ്ഞ കാലത്ത് നടന്നതും പാസ്റ്റിൽ നടന്നതുമായിട്ടുള്ള സംഭവങ്ങളാണ് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞത്, അല്ലെ? ഇപ്പൊ കഴിഞ്ഞ കാലത്തെ കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ കഴിഞ്ഞ കാലം എങ്ങനെയുള്ളതാണ് നമുക്ക് അറിയണ്ടേ, നമുക്ക് മനസ്സിലാവണ്ടേ? യെസ്, അതിനു വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ഹിസ്റ്ററി ഹിസ്റ്ററി പരിശോധിക്കും. ചരിത്രം, സോഷ്യൽ സയൻസിലുള്ള സബ്ജക്റ്റ് ആണ് ചരിത്രം, ഹിസ്റ്ററി. ഹിസ്റ്ററി ഈസ് ദി കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ഡയലോഗ് ബിറ്റ്വീൻ പാസ്റ്റ് ആൻഡ് പ്രസന്റ്. ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കണ്ട കേട്ടോ, ജസ്റ്റ് മനസ്സിലാക്കി നോക്കുക. നമ്മുടെ വീടിലുള്ള, നമ്മുടെ സമൂഹത്തിലുള്ളവരുടെ പണ്ട് എങ്ങനെ ജീവിച്ചിരുന്നു, ദ പാസ്റ്റ് ഈവൻസ്, ഇപ്പോൾ എങ്ങനെ ജീവിക്കുന്നു, എന്താണ് സോഷ്യൽ സയൻസ്? അതന്നെയാണ് ഹിസ്റ്ററി. പണ്ടെങ്ങനെ ജീവിച്ചിരുന്നു, ഇപ്പോഴെങ്ങനെ ജീവിക്കുന്നു എന്നതിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഹിസ്റ്ററി, ചരിത്രം. പഴയതിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുക, പഴയതിനെ കുറിച്ചിട്ട്, പാസ്റ്റ് ഈവൻസിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുക. സിംപ്ലി നമുക്ക് പറയാം, ചരിത്രം എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി. വാട്ട് ഈസ് ഹിസ്റ്ററി? ഒരാൾ നമ്മളോട് ചോദിക്കുക, വാട്ട് ഈസ് ഹിസ്റ്ററി, എന്താണ് ചരിത്രം? നമുക്കപ്പൊ ചെറിയ കുട്ടികളാണ് നമ്മള്, അപ്പൊ ഇത്ര മനസ്സിലാക്കി പറയാം. ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ, ഇറ്റ് ഈസ് എ സ്റ്റഡി അബൌട്ട് ദ പാസ്റ്റ്. നമ്മളെ പണ്ട് കാലത്തുള്ളത് എങ്ങനെയൊക്കെ ആയിരുന്നു, നമ്മളെ എന്തായിരുന്നു, അല്ലെങ്കിൽ നമ്മളെ ആൻസിസ്റ്റേഴ്സ്, നമ്മളെ പഴയ കാലത്തിലുള്ള ആളുകൾ, ആൻസിസ്റ്റേഴ്സ് ആരെല്ലാം ആയിരുന്നു, അവരെങ്ങനെ ജീവിച്ചിരുന്നത്, ദെയർ ലൈഫ്, അതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നതാണ് ഹിസ്റ്ററി. നെക്സ്റ്റ് നെക്സ്റ്റ് ഇയറിലേക്ക്, അതായത് ഇപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് റൈറ്റ് ടു ഹിസ്റ്ററി, എങ്ങനെ നമുക്ക് ചരിത്രം എഴുതാം. അപ്പൊ നമുക്ക് ഇന്നിപ്പോഴുള്ള സംഭവങ്ങളൊക്കെ അറിയണം. ആ, ഇന്ന് ഇങ്ങനെയാണ് കേരളത്തിലെ ഫോം. നിങ്ങൾക്കൊരു പണി വരുന്നുണ്ട്, കേരളം ആ വരക്കുക, അതിന്റെ ഡിസ്ട്രിക്റ്റുകൾ അടയാളപ്പെടുക. ജസ്റ്റ് നമ്മൾ ഡിസ്ട്രിക്റ്റുകൾ മനസ്സിലാക്കിയിരിക്കണം. കേരളം ഇങ്ങനെയാണ്, ഇന്ത്യ ഇങ്ങനെയാണ്, അവിടുത്തെ ക്ലൈമറ്റ് എന്താണ്, കാലാവസ്ഥ എന്താണ്, കല ആർട്ട് എന്താണ്, ഫുഡ്, അവരുടെ ഭക്ഷണ രീതി എന്താണ്, ഇതൊക്കെ നിങ്ങൾ നാലാം ക്ലാസ്സിൽ EVS പഠിച്ചതാണ്. അതിന്റെ കുറച്ച് എക്സ്പ്ലനേഷൻസ് ആണ് സോഷ്യൽ സയൻസിൽ അഞ്ചിൽ പഠിക്കുന്നത്. പാഠഭാഗത്തിലേക്ക് നമ്മൾ പോയിട്ടേ ഇല്ല. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിച്ചേക്കാം.